ഹലോ, ഹായ് എല്ലാവർക്കും. ചെങ്ങന്നുകരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിൾ റെസിപ്പിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണിത്. രണ്ട് പേർക്കുള്ള അളവിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കൂടെ ഇട്ട് ഇളക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കുക. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കാഷ്നട്ടും കൂടെ വറുത്ത് മാറ്റിവെക്കാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് 2 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ചെറിയ കഷ്ണം കറുവപ്പട്ട ഇത്ര എടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഇതിൽ ചേർക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി ഒരു ചതച്ചെടുത്തിട്ടുണ്ട്, എരിവിനാവശ്യമായ പച്ചമുളക്, മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂണ്, അതും പച്ചമുളകും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പകുതി വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയെല്ലാം ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മളുടെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്കിനി പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 2 എണ്ണമാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും ചേർക്കാം. മുട്ടയിൽ മസാല പിടിക്കുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ ആവശ്യമനുസരിച്ച് നമുക്ക് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പരങ്ങാണ്ടിപ്പരിപ്പും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് വെക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 5 മിനിറ്റ് ദമ്മിടാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ദമ്മായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രഷായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്കിത് വിളമ്പാൻ നേരത്ത് തുറന്നാൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ട ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.